പ്രവാസികളെ എത്തിക്കുന്നതിനുള്ള ഒരു വിമാനത്തിനും കേരളം അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിമാനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ട എല്ലാ വിമാനങ്ങൾക്കും സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതുവരെ ഒരു വിമാനത്തിനും സംസ്ഥാന സർക്കാർ നോ പറഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഫ്ളൈറ്റുകൾ വരുന്നതിന് സംസ്ഥാനം ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ട എല്ലാ വിമാനങ്ങൾക്കും അനുമതി നൽകി. ജൂണിൽ ഒരു ദിവസം 12 വിമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. സംസ്ഥാനം പൂർണ്ണ സമ്മതം അറിയിച്ചു. അതുപ്രകാരം ജൂണിൽ 360 വിമാനങ്ങളാണ് വരേണ്ടത്. എന്നാൽ ജൂൺ 3 മുതൽ 10 വരെ 36 വിമാനങ്ങൾ മാത്രമാണ് കേന്ദ്രം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വന്ദേ ഭാരതത്തിന്റെ ഭാഗമായി ഫ്ളൈറ്റുകൾ വരുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഒരു ഫ്ളൈറ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, കേന്ദ്ര വിദേശ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ളൈറ്റിനും അനുമതി നൽകിയിട്ടുമുണ്ട്. വന്ദേ ഭാരതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ജൂൺ മാസം ഒരു ദിവസം 12 ഫ്ളൈറ്റ് ഉണ്ടാകുമെന്നാണ് വിദേശ മന്ത്രാലയം പറഞ്ഞത്. അതുപ്രകാരം ജൂണിൽ 360 ഫ്ളൈറ്റുകളാണ് വരേണ്ടത്. എന്നാൽ ജൂൺ 3 മുതൽ 10 വരെ 36 ഫ്ളൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കൂടാതെ 40 ചാർട്ടേഡ് വിമാനങ്ങൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ ജൂൺ 2 വരെ 16 ഫ്ളൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷെഡ്യൂൾ ചെയ്തവ പൂർത്തിയായാൽ കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ കേരളം തയ്യാറാണ്. യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്ന പണം, സീറ്റ് നൽകുന്നതിലെ മുൻഗണന എന്നീ കാര്യങ്ങളിലാണ് കേരളം നിബന്ധന വെച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ അനുമതി നൽകിയതിൽ ബാക്കിയുള്ള 324 ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ ഒരുക്കമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം സർക്കാർ ചെയ്യും. വന്ദേ ഭാരത് മിഷനിൽ ഇനി എത്ര ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകണമെന്ന് വിദേശ മന്ത്രാലയത്തോട് നാം ചോദിച്ചിട്ടുണ്ട്. ഈ വിവരം കിട്ടിയാൽ അത്രയും ഫ്ളൈറ്റുകൾക്ക് അനുമതി നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ സ്വകാര്യ വിമാനങ്ങൾക്കും വിദേശത്ത് നിന്ന് അനുമതി നൽകിയിട്ടുണ്ട്. സ്പൈസ് ജെറ്റിന് മാത്രം കേരളത്തിലേക്ക് 300 വിമാനങ്ങൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.